തന്ത ഉസാറാണ് കാര്യങ്ങളെല്ലാം കയറ്റി പോയിട്ട് കഴിഞ്ഞ ആഴ്ച കാഴ്ചകളിലാണ് കച്ചവടം അന്ന് ഇവിടെ കഴിഞ്ഞ ആള് പെരുവിളി ചന്താര ഒരു വലിയ സംഭവമായിട്ട് ആൾക്കാർ കാണാൻ വന്നിരുന്നു. ഇന്ന് കാണാനല്ലോ വന്ന് ഇന്ന് കാലിക നല്ല വിറ്റ് പോകുന്നുണ്ട് നല്ല ഇഷ്ടം പോലെ കേട്ടോ. ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇറച്ചിക്ക് കഴിഞ്ഞ ആഴ്ചത്തെ വിലയാണോ? 200 ആണോ? ഓ പിന്നെ ആവോലിന്റെ വില. അപ്പൊ ഇനി പെരുവള്ളൂർ വന്നാലേ മീനും വാങ്ങ, പോത്തും വാങ്ങ, ഉണക്കലും എല്ലാം വാങ്ങി പോട്ടോ. ഇനി ഇവിടെ വന്നിട്ട് ഇനി കന്ന് വേണമെങ്കിൽ അതൊക്കെ വാങ്ങി പോലെ, ആടൊക്കെ ഇഷ്ടം പോലെ കേട്ടോ. ഏഹ് അപ്പൊ ഭയങ്കര തിരക്കാണ്. അപ്പൊ ഇനി ടൂറ് പോണവരൊക്കെ അടുത്ത ചൊവ്വാഴ്ച ഇങ്ങോട്ട് പോരിട്ടാ, ഭയങ്കര ഒരു അടിപൊളി വൈബാട്ടോ. കൊറേ ആളുകളെയും കാണാം, നല്ല തിരക്കാണ്. പണ്ടത്തെ ചേളാരിന്റെ ആ ഒരു ചേളാരി ചന്ദന്റെ ആ ഒരു ആ ലെവല് അതിനെ കടത്തി വെട്ടിട്ടോ. ചേളാരിയെ തോൽപ്പിച്ചു പെരുവള്ളൂര്. ഞാൻ എവിടാന്നറിയാം? വികല് പെരുവള്ളൂരാട്ടോ. ഏഹ് പറമ്പിൽപീടിയ പെരുവള്ളൂർ ചന്തയിലാണ്. ആ ഇതും ഒരു അലിയാണ്, അലി പെരുവള്ളൂര്. ഇത് അലി പരപ്പനങ്ങാടി. അപ്പൊ ആള് ഒരു വലിയ പോത്തിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണട്ടോ. അപ്പൊ ഞാൻ പെരുവള്ളൂർ ചന്തയിലുള്ള രണ്ടാമത്തെ ദിവസാട്ടോ പെരുവള്ളൂര്. അപ്പൊ അല്ലെ രണ്ടാമത്തെ ദിവസമാണ്, രണ്ടാമത്തെ ആഴ്ച. കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ ഓപ്പൺ ആയത്. അപ്പൊ നല്ല തിരക്കാണ്. എല്ലാരും പറഞ്ഞിരുന്ന അടുത്ത ആഴ്ച ആളുണ്ടാവില്ല. നല്ല തിരക്കാല്ലേ? ഒന്ന് പറഞ്ഞാണ്, ഇത് വലിയൊരു പോത്താണല്ലോ. എത്ര കിലോ ഉണ്ടാവും സംഭവം? ഇതൊരു 6.5 ക്വിന്റൽ ഉണ്ടാവും. 6.5 ക്വിന്റൽ ഉണ്ടാവും അല്ലേ? ഈ ചന്തയില് വലിയ പോത്താണ്. ഇത് കച്ചവടായതാ? ഇല്ലല്ല, കച്ചവടായിട്ടില്ല. രണ്ട് കച്ചവടായിട്ടില്ല. ഈ കുറി 6.5 ക്വിന്റൽ. 6 ക്വിന്റൽ. ഇതോ ഇത് ഇത് എത്ര ക്വിന്റൽ ഉണ്ടാവും? അത് അതൊരു 5.5 ക്വിന്റൽ ഉണ്ടാവും. അപ്പോ വലിയ പോത്ത് നമ്മളെ പെരുവള്ളൂരിന്റെ ഇപ്പൊ സംഭവമാണല്ലോ. കഴിഞ്ഞ ആഴ്ച ഭയങ്കര ഇതിനേക്കാൾ പറഞ്ഞത് 4 ലക്ഷം രൂപയുടെ പോത്ത്. ആ അത് 8 ക്വിന്റൽ തൂക്കിയപ്പോ എത്രയൊക്കെ വിറ്റ് പോയത്? അത് 2-3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപയ്ക്ക്. അപ്പൊ ഇതിന്റെ വില നമുക്ക് ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയണതിൽ വല്ല വിഷമമാണ്? ചോദിക്കുന്ന അത്ര അതിന് 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം ചോദിക്കണല്ലേ. അപ്പോഴേ ഈ ചന്ത രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി. 6 മണി വരെ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സെറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. കഴിഞ്ഞ പൈസ ആരും വാങ്ങിയിട്ടില്ല. പൊതുവെ എല്ലാവർക്കും ഫ്രീ ആക്കി കൊടുത്തു. ഇപ്പൊ എല്ലാവർക്കും സെറ്റ് ഉണ്ടാക്കിയാണ്ട് കച്ചവടക്കാർക്ക് സുഖമായിട്ട് കച്ചവടം ചെയ്യാൻ രാവിലെ 8 മണി വൈകുന്നേരം 6 മണി വരെ ആൾക്കാർക്ക് ഇഷ്ടം പോലെ എല്ലാ സാധനവും വാങ്ങിപ്പോകാൻ. അപ്പോഴത്തെ കോഴി ഇവിടുത്തെ കോഴി കച്ചവടം ഭയങ്കര തിരക്കാണ്. കോഴിക്ക് എന്താ വില? 160 രൂപ. മുള്ളന് എന്താ വില? 150 രൂപ. അപ്പൊ മുള്ളന് ഇതൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് 140 രൂപ അല്ലേ? മുള്ളന് 140 രൂപ കേട്ടാ. ശരി, ഇറച്ചിക്ക് കഴിഞ്ഞ ആഴ്ചത്തെ വിലയാണോ? 200 ആണോ? അല്ല, ഇന്ന് എത്ര വില? പോത്തിറച്ചി 300 കേട്ടാ. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം 200 രൂപ കൊടുത്ത്, ഇന്ന് 300 ആയിട്ടുണ്ട്. പോത്തിറച്ചിയാണ് 300 രൂപ കേട്ടാ കിലോ. വരി 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 വരി. ആ എവിടെ ഇല്ലാത്ത വലിയൊരു മീൻ മാർക്കറ്റ് ആട്ടോ. അപ്പൊ ഇത് എന്തായാലും കാണണം. വരി 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 വരി. ഞങ്ങള് മീനൊന്ന് കണ്ടാട്ടെ. ഓ മോതെല്ലാം ഉണ്ട്, നെയ്മീന്. കുഞ്ഞമ്മത്തി എന്താ വില ഒന്ന് പറയാൻ പറ്റുമോ? 2 കിലോ 100 കേട്ടോ കുഞ്ഞമ്മത്തി. പിന്നെ മോതെന്താ വില? മോത 150 രൂപ. 1 കിലോ മോതക്ക് 180 ഉള്ളൂ കേട്ടോ. നെയ്മീന 320. ഓ പിന്നെ ആവോലി എന്താ വില? അപ്പൊ ഇനി പെരുവള്ളൂർ വന്നാലേ മീനും വാങ്ങ, പോത്തും വാങ്ങ, ഉണക്കലും എല്ലാം വാങ്ങി പോട്ടോ. ഇനി ഇവിടെ വന്നിട്ട് ഇനി കന്ന് വേണമെങ്കിൽ അതൊക്കെ വാങ്ങി പോലെ, ആടൊക്കെ ഇഷ്ടം പോലെ കേട്ടോ. ഏഹ് അപ്പൊ ഭയങ്കര തിരക്കാണ്. അപ്പൊ ഇനി ടൂറ് പോണവരൊക്കെ അടുത്ത ചൊവ്വാഴ്ച ഇങ്ങോട്ട് പോരിട്ടാ, ഭയങ്കര ഒരു അടിപൊളി വൈബാട്ടോ. കൊറേ ആളുകളെയും കാണാം, നല്ല തിരക്കാണ്. പണ്ടത്തെ ചേളാരിന്റെ ആ ഒരു ചേളാരി ചന്ദന്റെ ആ ഒരു ആ ലെവല് അതിനെ കടത്തി വെട്ടിട്ടോ. ചേളാരിയെ തോൽപ്പിച്ചു പെരുവള്ളൂര്. പെരുവള്ളൂർ ചന്ത കഴിഞ്ഞ ചൊവ്വാഴ്ച തുടങ്ങിയതാണ്, ഭയങ്കര ജനമുണ്ടായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച 10,000-15,000 ആൾക്കാർ പങ്കെടുത്ത ചന്ത. എന്നാൽ അതിനെ കടത്തി വെട്ടിക്കൊണ്ടാണ് ഈ പ്രാവശ്യം എല്ലാരും പറഞ്ഞു ഉണ്ടാവില്ല എന്നാ പറഞ്ഞു. അതെ അതെ, കല്ലുകാരട് കാഞ്ഞീര കുറ്റി മുതൽ പുള്ളുമുരുടെ മൂർക്കമ്പാവ് വരെ ഞങ്ങളുടെ പെരുവള്ളൂരിനെ സംബന്ധിച്ചത് വലിയൊരു വിജയം. അതെ 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 അതെ, പെരുവള്ളൂരിനല്ല നമ്മളെ ചേളാരിക്കാർക്ക് മൊത്തത്തില് എല്ലാവർക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ചന്തയായി മാറാനും മാറും. മാറട്ടെ മാറട്ടെ മാറട്ടെ. ഓക്കെ ഓക്കെ. ഒരുപാട് ജനങ്ങൾ അതെ 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 അതെ. ഇതിന്റെ
അതിന്റേതായ രൂപത്തിൽ സജ്ജീകരിച്ചെടുത്തിട്ടുണ്ട്. അതെ അതെ അതെ, ഇനിയും ഞങ്ങൾ ഇതിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, ഏതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, എന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പേര് പറഞ്ഞു പരിചയപ്പെടുത്തി. ഞാൻ തിരുവനന്തപുരം സർവീസ് ബാങ്കിന്റെ പ്രസിഡന്റാണ്, ഈ നാട്ടുകാരനാണ്, പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്. ഇനി ഫാമിലിയൊക്കെ വരുമ്പോഴേ ഒരു ഭക്ഷണം കഴിക്കാനും ഒന്ന് റിലാക്സ് ആവാനൊക്കെ ഒരു റെസ്റ്റോറന്റ് ഹോട്ടലെല്ലാം ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. അപ്പൊ ഇനി അവിടെ കയറി റെസ്റ്റ് എടുക്കുക, ഭക്ഷണം കഴിക്കാൻ അടിപൊളി ഭക്ഷണം എല്ലാം ഉള്ള സ്ഥലമാണ് കേട്ടോ.